നമസ്കാരം. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ പലരും മരിച്ചു വീഴുന്നു, ഇസ്രായേൽ ചെറുത്തുനിൽപ്പ് തുടരുന്നു, പല രാജ്യങ്ങളും ഇസ്രായേൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. പക്ഷേ നമ്മൾ ആരും സൗമ്യയെ മറന്നു കാണില്ല. ഇസ്രായേലിലെ കെയർടേക്കറായി ജോലി ചെയ്തിരുന്ന സൗമ്യ, ഫലസ്തീൻ്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ, സൗമ്യയുടെ മൃതശരീരം കുറച്ച് നാളുകൾക്ക് മുമ്പ്, മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബന്ധുക്കൾക്ക് കിട്ടിയിരുന്നു. വളരെ വേദനാജനകമായ ഒരു കഥയാണ് സൗമ്യയുടേത്. സൗമ്യയുടെ ഭർത്താവും മകനും ഒക്കെ സൗമ്യയ്ക്ക് വേണ്ടി കാത്തിരുന്നു തിരിച്ചു വരാനായി. മകൻ്റെ ആദ്യ കുർബാന സൗമ്യ വന്നതിന് ശേഷം നടത്താമെന്നൊക്കെ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കവെയാണ് വീഡിയോ കോളിലൂടെ സൗമ്യ മരിക്കുന്ന ദൃശ്യം ഭർത്താവായ സന്തോഷ് നേരിട്ട് കാണേണ്ട അവസ്ഥ വരെ വന്നത്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് സൗമ്യയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിയതും മകൻ സൗമ്യയുടെ മൃതദേഹം കാണുന്നതും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ സൗമ്യയുടെ മരണം കൂടുതൽ മലയാളികൾക്ക് ഫലസ്തീനെതിരെയുള്ള സംസാര വിഷയമായി മാറിയിരിക്കുകയും കൂടിയാണ്. ഫലസ്തീൻ്റെ ഹമാസ് എന്ന തീവ്രവാദി സംഘടനകളുടെ ആക്രമണത്തിനെതിരെ ശക്തമായ രീതിയിൽ മലയാളികളും പൊതുവെയുള്ള രാഷ്ട്രീയ നേതാക്കളും ഒക്കെ എതിർത്തിരുന്നെങ്കിൽ പോലും പേടിച്ചു വിറച്ചുകൊണ്ട് പലർക്കും ഫേസ്ബുക്ക് പോസ്റ്റുകൾ തിരുത്തേണ്ടി വരെ വന്നു. അതായത് ഉമ്മൻചാണ്ടി ആവട്ടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാവട്ടെ, തീവ്രവാദി ആക്രമണം എന്ന് പറഞ്ഞിരുന്ന പേരുകൾ എഡിറ്റ് ചെയ്ത് മാറ്റി പേടിച്ച് വിറച്ച് അത് മാറ്റേണ്ട സ്ഥിതിയിലേക്ക് വരെ വന്നിരുന്നു. അപ്പോഴാണ് ഇസ്രായേൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മാസാണ് നമ്മുടെയൊക്കെ മനസ്സുമാണ്. സൗമ്യ മരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ എത്രമാത്രമാണ് അതിനെക്കുറിച്ച് സംസാര വിഷയമായതെന്ന്, കാരണം അവരുടെ റോക്കറ്റിനെയൊക്കെ പേരുകളാക്കി സൗമ്യയുടെ പേര് അവർ മാറ്റി. ഫലസ്തീൻ ആക്രമണത്തിനായി സൗമ്യ ഇനി മാറുമെന്ന രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷെ തീർന്നില്ല. ഇന്നലെ സൗമ്യയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. ഇതാണ് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള കേരളത്തിലെ നേതാക്കന്മാരൊന്നും സൗമ്യയുടെ ബന്ധുക്കളെ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇസ്രായേലിലെ ഹമാസ് തീവ്രവാദികളിലെ ആ പേരുൾപ്പെടെ എഡിറ്റ് ചെയ്ത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ സൗമ്യയ്ക്ക് കിട്ടേണ്ട നീതി മാറ്റുക എന്നത് തന്നെയാണ്. അവിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി, കേരളത്തിലുള്ള ഒരു നേതാക്കളെയും സംബന്ധിച്ച് മാറ്റേണ്ടി വരും, ഇസ്രായേൽ പ്രധാനമന്ത്രി ആശ്വാസവാക്കുകളുമായി രംഗത്തെത്തിയെന്ന് പറയേണ്ടി വരും. സൗമ്യ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലം കാണാനുള്ള ഭർത്താവായ സന്തോഷിൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന ഉറപ്പാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കീഴിത്തോട് കാഞ്ഞിരന്താനം സൗമ്യയുടെ ഭർത്താവ് സന്തോഷിനെ ഇന്നലെ ഉച്ചയ്ക്കൊരു മണിയോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി വീഡിയോ കോൾ വിളിച്ചു. അതെ, ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ കോൾ വഴി വിളിച്ച് അനുശോചനം അറിയിച്ചു. രാവിലെ പത്ത് മണിക്ക് വീണ്ടും വിളിച്ച് ഉറപ്പ് വരുത്തുകയും ചെയ്തിരുന്നു. ഇവിടെ തമ്മിലുള്ള സംസാരം കോൺസുലേറ്റ് ഓഫീസിലെ മലയാളി ഉദ്യോഗസ്ഥനാണ് തർജ്ജമ ചെയ്ത് കൊടുത്തതും മറ്റുമൊക്കെ ചെയ്തത്. നമുക്കറിയാം ഇവർക്ക് രണ്ടുപേർക്കും, സൗമ്യയ്ക്കും സന്തോഷിനും ഒരു മകനാണുള്ളത്, അഡോണി. അഡോണി മകന് അമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നാളുകളായിരുന്നു. പക്ഷേ ബന്ധുക്കളൊക്കെ കരയുമ്പോൾ പോലും അഡോണിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. എന്തിനാണ് ബന്ധുക്കൾ കരയുന്നത്, അമ്മ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബന്ധുക്കൾ വീണ്ടും കരയുന്ന ഒരു വേദനാജനകമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും, അങ്ങനെ ഒരു വേളയിൽ പോലും സ്വന്തം രാജ്യം ഇസ്രായേൽ എന്ന രാജ്യം ഹമാസ് എന്ന തീവ്രവാദി സംഘടനയുമായി വളരെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും സൗമ്യയുടെ ബന്ധുക്കളോട് ഒരു വാക്ക് സംസാരിക്കാൻ മടി കാണിക്കുകയോ മറക്കുകയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്തിട്ടില്ല. സന്തോഷിനോടും മകൻ അഡോണിയോടും മറ്റു കുടുംബാംഗങ്ങളോടും ഇസ്രായേൽ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ അനുശോചനം അറിയിച്ചു. കുടുംബത്തെ സംരക്ഷിച്ചിരിക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറിച്ച് സന്തോഷൊരാഗ്രഹം മാത്രമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പങ്കുവെച്ചത്. അതായത് ഭാര്യ മരിച്ച സ്ഥലം തനിക്ക് കാണണമെന്ന ആഗ്രഹമാണ് സന്തോഷ് പറഞ്ഞത്. സന്തോഷും സൗമ്യം തമ്മിൽ വീഡിയോ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സൗമ്യ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ആ ദൃശ്യം ഭർത്താവായ സന്തോഷ് നേരിൽ കാണുകയായിരുന്നു. നിസ്സഹായനായി ഒന്നും ചെയ്യാനാകാതെ സൗമ്യയുടെ മരണം കണ്ടു നിൽക്കുന്ന സന്തോഷിന് ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പങ്കുവെച്ചത്, ആ സ്ഥലമൊന്ന് നേരിൽ കാണണമെന്നാണ് പറഞ്ഞത്. അവിടെയും ഇസ്രായേൽ സർക്കാരും ഇസ്രായേൽ പ്രധാനമന്ത്രിയും തിരിഞ്ഞു കാണിച്ചില്ല. ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും എന്ത് തരത്തിലുള്ള സഹായമായാലും ഇസ്രായേൽ സർക്കാർ ചെയ്തിരിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം സൗമ്യ മരിച്ച സമയം മുതൽ തിരിച്ച് സൗമ്യയുടെ ശരീരം ഡൽഹി വിമാനത്താവളത്തിൽ എത്തുന്നത് വരെ ഇസ്രായേൽ ഒരു പിന്നോക്കവും കാണിച്ചിട്ടില്ല. ഇസ്രായേൽ അപകടം നടന്ന സമയം മുതൽ സംസ്കാര ശുശ്രൂഷ വരെയുള്ള എല്ലാ കാര്യങ്ങളും
ഇസ്രായേൽ സർക്കാർ നേരിട്ട് തന്നെ ഒരു കുറവും കൂടാതെ നടത്തിയിരുന്നു. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സൗമ്യയുടെ ശരീരം ഇവിടെ വരുന്നതിന് പറഞ്ഞിരുന്ന ഒരു ദിവസമുണ്ട്. അതിന് 3 ദിവസം മുൻപ് തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ സർക്കാരിൻ്റെ ചെലവിൽ സൗമ്യയുടെ മൃതദേഹം ഇടുക്കിയിൽ എത്തിച്ചിരുന്നു. സൗമ്യയുടെ സംസ്കാര ചടങ്ങിൽ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറലായ ജോനാഥൻ സടക്ക പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സൗമ്യയും സൗമ്യയുടെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനെതിരെ വെടി ഉയർത്തുന്നുണ്ടെങ്കിൽ അത് സൗമ്യയുടെ ജീവനും കൂടി പകരം ചോദിക്കാൻ വേണ്ടിയാണ്. അത് പരസ്യമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ 10-ൽ 1 സ്നേഹം പോലും നമ്മുടെ നേതാക്കൾക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായ വാർത്തയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ ആ പോസ്റ്റ് ഒന്നുകിൽ റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണം എന്ന നാമം എടുത്ത് എഡിറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെ പേടിച്ചു വിറച്ചാണ് നമ്മുടെ നേതാക്കൾ സൗമ്യയ്ക്ക് വേണ്ടി ഒരു അനുശോചനമെങ്കിലും അറിയിച്ചത്. വീണാ എസ് നായർ അനുശോചനം അറിയിച്ച ഉടനെ പറഞ്ഞു, ആ സ്ക്രീൻഷോട്ട് അറിയാതെ ഞാൻ ഷെയർ ചെയ്തു പോയതാണ്, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടുവന്നു. പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ആ വാക്ക് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെങ്കിലും കുറച്ച് ആശ്വാസ വാക്കുകളുമായി സൗമ്യയുടെ കുടുംബത്തെ പരിചരിക്കുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും സന്തോഷിന് ഏർപ്പെടാമെന്നും ചോദിക്കാമെന്നും ഉടനടി സൗമ്യ മരിച്ച സ്ഥലത്തേക്ക് സന്തോഷിനെ എത്തിക്കാനുള്ള വഴികൾ നടത്തുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയാണ്. ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭീതിയില്ല, കാരണം അവർ നല്ല രീതിയിൽ തന്നെയാണ് ഹമാസിനെതിരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഓരോരുത്തരും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സ്വന്തം രാജ്യം അവിടെ കത്തി വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ പോലും സൗമ്യയുടെ ബന്ധുക്കളോട് സംസാരിക്കാൻ കാണിച്ച ആ സ്നേഹം, സൗമ്യയുടെ മൃതദേഹം 3 ദിവസം മുമ്പിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഒരുക്കിയ ഇസ്രായേലിനോട് നന്ദി പറയുകയാണ് മലയാളി സമൂഹം.